നവംബർ 22 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറബ് മേഖലയ്ക്ക് മൊത്തത്തിൽ ഒരു വലിയ ഉണർവിന്റെ വലിയ പ്രതീക്ഷയുടെ വിജയാഹ്ലാദത്തിന്റെ ദിവസമാണ്. പക്ഷേ സൗദി അറേബ്യ അർജന്റീനയെ വിചാരിച്ചതിനപ്പുറമുള്ള രൂപത്തിൽ പരാജയപ്പെടുത്തി ഒരു വലിയ ഐതിഹാസികമായ വിജയം നേട്ടം കൈവരിച്ചപ്പോൾ ചില ആളുകളെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിനെ ഒരു കളിയുടെ സ്പിരിറ്റിനപ്പുറമുള്ള വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കമന്റുകളും പോസ്റ്റുകളുമായിട്ട് വരുന്നത് ആശാസ്യകരമായ രീതിയല്ല എന്ന് മാത്രം പറയുകയാണ്. പ്രത്യേകിച്ച് സംസ്കാര സമ്പന്നരായ നമ്മൾ മലയാളികൾ നമുക്ക് ഓരോ ടീമിനോട് നേരത്തെ 1930 മുതൽ ഈ വേൾഡ് കപ്പ് ആരംഭിച്ച സമയം മുതൽ തന്നെ മലയാളികൾക്ക് അവരുടെ തലമുറകൾക്ക് നമ്മുടെ എല്ലാ ജനറേഷനും ഇതുപോലെ ഓരോ ആരാധനാ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഓരോ ടീമുകളോട് വലിയ മമത തോന്നിയിരിക്കാം, ആരും ഏറ്റെടുക്കാനില്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ ഏറ്റെടുത്തെന്ന് വന്നിരിക്കാം. അതിനപ്പുറം ഒരു കളി കാണുമ്പോൾ നമ്മുടെ മുന്നിൽ വെച്ച് കളിച്ചിട്ടാണല്ലോ സൗദി അറേബ്യ ജയിച്ചത്, അല്ലാതെ ആരും എഴുതി കൊടുത്തതല്ലോ ജയിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ആ വിജയം അംഗീകരിക്കാൻ അഭിനന്ദിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും പ്രജ്ഞയുണ്ടെങ്കിൽ ബാധ്യസ്ഥരാണെന്ന് മാത്രമേ ആമുഖമായി പറയുന്നുള്ളൂ. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞ വാക്കുകൾ ഇത് അറബ് ലോകത്തിന്റെ വലിയ സന്തോഷത്തിന്റെ കാരണം. ഇത് കിട്ടാതിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ആദ്യമായിട്ട്. അതും ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ ആദ്യത്തെ മത്സരത്തിൽ എല്ലാവരും പ്രവചിച്ചത് 92% ആളുകളും പ്രവചിച്ചത് സൗദി അറേബ്യ തോക്കുമെന്നായിരുന്നു. പ്രോബബിലിറ്റിയുടെ അങ്ങേയറ്റം പറഞ്ഞിരുന്നത് 8.7% എന്നുവെച്ചാൽ ഒരു 91.3% പറഞ്ഞത് തോക്കുമെന്ന് ഉറപ്പിച്ചത് തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഈ സൗദിയിലെ കളിക്കാർ മുന്നോട്ട് വന്ന് ഇത്രയും വലിയ ഐതിഹാസികമായ വിജയം നേടുമ്പോൾ അതിനെ ആദ്യം നമ്മൾ അംഗീകരിക്കുക, ഒന്നാമത്തെ വിഷയം. രണ്ട്, ഈ അസഹിഷ്ണുത കലർത്തുന്ന പ്രയോഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രയോഗിക്കുമ്പോൾ അത് സ്വയം വിന വരുത്തി വെക്കുകയാണ് എന്ന കാര്യമെങ്കിലും തിരിച്ചറിയുക. ഈ അട്ടിമറികളും വിചാരിച്ചതിനപ്പുറം സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. 1950 അമേരിക്ക ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി, സങ്കല്പിക്കാൻ പറ്റിയിരുന്നില്ല അന്ന്. അന്നും കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ 2010 സ്വിറ്റ്സർലൻഡ് സ്പെയിനെ തോൽപ്പിച്ചു, 86 അൾജീരിയ വെസ്റ്റ് ജർമ്മനിയെ തോൽപ്പിച്ചു, 2006 ചെക്കിനെ പരാജയപ്പെടുത്തി ഗാന എന്ന് പറയുന്ന രാജ്യം, ഇങ്ങനെയൊക്കെ ഉറുഗ്വേ ബ്രസീലിനെ തോൽപ്പിച്ചപ്പോഴും ഇതുപോലുള്ള ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ മറന്നിട്ട് സൗദി അറേബ്യ നാളെ സന്തോഷത്തിന്റെ അങ്ങേയറ്റം പ്രകടിപ്പിക്കാൻ വേണ്ടി അവധി കൊടുത്തിരിക്കുകയാണ്. സൗദിയിലിരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർക്കുള്ള അഭിനന്ദനം കൂടി രേഖപ്പെടുത്തട്ടെ. ഓരോരുത്തരും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വദേശികൾക്കൊപ്പം ഇരുന്നുകൊണ്ട് അവർ കണ്ട കളി, അവരുടെ ആഹ്ലാദം, ആദ്യമായിട്ട് ആ വിജയത്തിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവരുടെ മുഖത്ത് പ്രതിഫലിച്ച ആ ഒരു ശക്തമായ പ്രതീക്ഷകൾ, ഇതൊക്കെ പങ്കുവച്ചുകൊണ്ടുള്ള നല്ല കുറിപ്പുകളും ഇട്ടിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുകയാണ്. കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ നാട്ടിലേക്ക് പോകുമ്പോൾ എയർ സുവിധ എന്ന ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ഇത് വാക്സിനൊന്നും എടുക്കണ്ട, വാക്സിൻ എടുക്കാത്തവർക്ക് PCR വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യയുടെ നിയമമാണ്, ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളുടെ നിയമമാണ് വാക്സിൻ എടുത്തവർ വരൂ എന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായും എയർപോർട്ടിൽ പോകുമ്പോൾ എയർ സുവിധ ഡോക്യുമെന്റ് ചോദിക്കില്ല, അത് മനസ്സിലായി. പക്ഷെ വാക്സിൻ എടുത്തതാണോ അല്ലെങ്കിൽ PCR ഉണ്ടോ, ഇന്ത്യ അങ്ങനെ പറയുന്നു, അത് മാറ്റിയിട്ടില്ല. മാസ്ക് വേണമെന്ന് നിർബന്ധമില്ല, ഫ്ലൈറ്റിനകത്ത് മാസ്ക് നിർബന്ധമില്ല. പക്ഷേ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ വാക്സിൻ ഉള്ളവർക്ക് ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം പ്രിഫറബിളി, അതാണ് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. വാക്സിൻ എടുക്കാത്തവർ യാത്ര ചെയ്യുമ്പോൾ PCR കരുതിക്കൊണ്ട് പോകണമെന്ന നിയമത്തിൽ മാറ്റം വന്നിട്ടില്ല. അതുപോലെ നിരവധി പേർ ചോദിച്ച കാര്യം, UAE വരുമ്പോൾ, ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും എയർപോർട്ടിൽ ചോദിക്കും വാക്സിൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ PCR ഹാജരാക്കൂ എന്ന് തന്നെ പറയും. UAE ആ നിയമത്തിൽ മാറ്റം വന്നിട്ടില്ല ഇന്ത്യക്കാർ വരുമ്പോൾ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട് ഇനി മാറ്റം വന്നേക്കാം. ഇനി ഏതെങ്കിലും എയർപോർട്ടിലൊക്കെ ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് നിയമം മാറിയെന്ന് വിചാരിക്കരുത്. തൽക്കാലം ചിലപ്പോൾ വിട്ടു തരുന്നതായിരിക്കാം ഒരാശ്വാസത്തിന് എന്ന് മാത്രമേ കരുതാവൂ എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. UAE സാമ്പത്തിക സ്ഥിതി 6% കണ്ട് വളർച്ചയിലേക്ക് പോവുകയാണ് എന്നാണ് IMF പറഞ്ഞിരിക്കുന്നത്. അത് വലിയ പ്രതീക്ഷയായി മാറുകയാണ്. ധൈര്യമായിട്ട് വന്ന് നിക്ഷേപിക്കാം, ജോലി അന്വേഷിച്ചു വരാം, അതിന്റെയൊക്കെ ഒരു വലിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം
അടുത്ത 10 വർഷം കഴിയുമ്പോൾ, അതായത് 2031 എങ്ങനെ ഇരിക്കണം ഈ രാജ്യം എന്നതിനെക്കുറിച്ചുള്ളൊരു വിഷൻ 2031 അതിനെക്കുറിച്ചുള്ള രൂപരേഖ ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. യു എയുടെ വിദേശകാര്യമന്ത്രി ഷേഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിലെത്തി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി സംസാരിച്ചു. നാളെയും ആ സംഭാഷണങ്ങൾ തുടരും. ഏതായാലും യു എയുടെ 3rd ട്രേഡിംഗ് പാർട്ണറാണിപ്പോൾ ഇന്ത്യ. ഈ അവസരം ആരോഗ്യരംഗത്തും ടെക്നോളജി രംഗത്തും കൂടുതൽ ഫലപ്രദമായി മുന്നോട്ടു പോകാൻ കാരണമായി മാറുകയാണ്. ഈ ഹെൽത്ത് രംഗത്തും ടെക്നോളജി രംഗത്തും നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇതൊരു വലിയ അവസരമാക്കിയെടുക്കണമെന്നാണ് ദുബായ് വാർത്ത ഈ നവംബർ 22 വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ മഴ ഉച്ചയോടുകൂടി ഏതാണ്ട് എല്ലാ എമിറേറ്റുകളിലും ശക്തമായി പെയ്തു. ഇടിയും മിന്നലും ശക്തമായ പെരുമഴയും. റോഡുകൾ കണ്ടോ? ഈ കിടക്കുന്നത് കണ്ടോ? ഇതാണ് ഇന്ന് രാത്രിയിലെ അവസ്ഥ. അതുകൊണ്ട് അത്യാവശ്യമല്ലെങ്കിൽ പുറത്തു പോകണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദുബായിൽ നിന്ന് സാധാരണ ഷാർജയിലേക്ക് വരാൻ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഏറിയാൽ 1 മണിക്കൂറോ വൈകുന്നേരം എന്നൊക്കെ കരുതിയിരുന്ന സ്ഥാനത്ത് 5-6 മണിക്കൂറുകൾ തുഴയുന്നത് പോലെ വന്ന ആളുകളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അതിൽ അനുഭവസ്ഥരാകാനും പറ്റി. അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്, തിരിച്ച് ഷാർജയിൽ നിന്നൊക്കെ ദുബായിലേക്ക് പോകുന്നവരും വെള്ളക്കെട്ടിലൂടെ തുഴയുകയാണ്. നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കൊക്കെ മഴ പെയ്തില്ലെങ്കിൽ അത് ശമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ അല്പം ശാന്തരായി കളി കണ്ടൊക്കെ ഇരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. റോഡിൽ എല്ലാവരും വളരെ ബഹളമുണ്ടാക്കുകയും ധൃതി കാണിക്കുകയും അടുത്ത കളി TVയിൽ കാണിക്കുന്ന സമയത്തിന് മുമ്പ് വീടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഒരുപാട് ആക്സിഡന്റ് കണ്ടതാണ്. റോഡിൽ വാഹനങ്ങൾ കേടായി കിടക്കുന്നത് കണ്ടതാണ്. അതൊക്കെ കണ്ട് പറയുകയാണ്, പ്രശ്നങ്ങൾ ഈ മഴ ചെറുതായിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദുബായ് വാർത്തയുടെ നവംബർ 22 അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.